ആത്മീയ ഭക്ഷണം. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. അപ്രതീക്ഷിതമായ ലാഭമോ വിജയമോ നമുക്കുണ്ടാകുമ്പോൾ മറ്റുള്ളവർക്കും അങ്ങനെ കിട്ടണം എന്നാഗ്രഹിക്കുന്ന ധാരാളം പേരുണ്ട്. പ്രത്യേകിച്ച് നാം മുഴുവനും തകർന്നു പോകാമായിരുന്ന സന്ദർഭങ്ങളിൽ നിന്ന് രക്ഷയുണ്ടാകുമ്പോഴും നമ്മുടെ തകർച്ചയിൽ സന്തോഷിക്കാനിരിക്കുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് വിജയവും രക്ഷയും നമുക്ക് ലഭിക്കുമ്പോഴും ആ സംഭവം വലിയ സാക്ഷ്യമായി പങ്കുവയ്ക്കുന്നവരുമുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ 30:1, 2, 3 വാക്യങ്ങൾ: യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിക്കുവാൻ നീ ഇടയാക്കിയതുമില്ല. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇവിടെ സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിത സാക്ഷ്യവും ഒരു പരസ്യ പ്രസ്താവനയും നടത്തുന്നു. ദൈവം എൻ്റെ നിലവിളി കേട്ടു, എൻ്റെ സങ്കടം കണ്ടു, എനിക്ക് രക്ഷയും സന്തോഷവും തന്നു. നിങ്ങളും ഈ ദൈവത്തെ സ്തുതിക്കുവേൻ. നിങ്ങൾ യഹോവയുടെ വിശുദ്ധന്മാരാണ്. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന, യാചനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ് എനിക്കും സൗഖ്യവും സന്തോഷവും ജീവരക്ഷയും തന്നത്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യവും പ്രചോദനവുമായി തീരാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭക്ഷണം.